അൽഹംദുലില്ല. ദൈവത്തിന് എല്ലാവിധ സ്തുതികൾക്ക് ശേഷം നമ്മുടെ ബഹുമാന്യരായ സഹയാത്രികർക്ക് എല്ലാവിധ സന്തോഷവും എല്ലാവിധ സ്നേഹഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ സുന്ദരമായ യാത്രയെ നമുക്ക് ഏറ്റവും മനോഹരമായ രീതിയിൽ ആക്കി തീർക്കുന്നതിന് നമ്മളോട് സഹകരിച്ച ഇതിലെ ഇതിൻ്റെ എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കി തന്ന ഒന്നാമതായി നമ്മുടെ ഗവൺമെൻറ്റിനും അതുപോലെ ജലവകുപ്പ് അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാവർക്കും എല്ലാവിധ നന്ദികളും അറിയിക്കുന്നു. എന്നാൽ ഈ യാത്രയിൽ ഉണ്ടായ അനുഭവം നമ്മൾ നാല് പേര് ഉല്ലാസയാത്രയിൽ തന്നെയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ദൈവത്തിൻ്റെ മാർഗത്തിൽ, വേദങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ വേദങ്ങൾ നമ്മൾ ശരിക്കും പഠിക്കാന്നുണ്ടെങ്കിൽ ഉല്ലാസത്തിലേക്ക് തന്നെയാണ് നമ്മളെ ക്ഷണിക്കുന്നത്. വേദങ്ങൾ മുഴുവനും, ബൈബിളായിരുന്നാലും അതുപോലെ തന്നെ ഖുറാനായിരുന്നാലും അതുപോലെ തന്നെ വേദങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ ഇവിടുത്തെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നും യഥാർത്ഥമായ ഉല്ലാസം ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കണമെന്നും അതിൽ നിങ്ങൾ തിരഞ്ഞെടുക്കണം നല്ല ഉല്ലാസം എന്താണ്. ഉല്ലാസത്തെക്കുറിച്ച് വേദങ്ങളിൽ പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യ പ്രകൃതം തന്നെ ഉല്ലാസത്തിനോട് അധീനപ്പെട്ടിട്ടും സ്വാധീനപ്പെട്ടും കിടക്കുകയാണ്. ഉല്ലാസകരമായ യാത്ര നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ദൈവം ഒരുക്കി തന്ന വഴികളാണിതൊക്കെ. സ്വർഗം തന്നെ ഭൂമിയിൽ പണിതിരിക്കുകയാണ്, സ്വർഗം തന്നെ ഭൂമിയിൽ പണിതിരിക്കുകയാണ്. ഈ സുന്ദരമായ ലോകത്ത് നദികളെയും ആറുകളെയും ഒഴുക്കിയ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ 7 നദികളെ ഒഴുക്കിയിട്ടുണ്ട്. അത് മനുഷ്യൻ കണ്ടുപിടിക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ 7 നദികളെ ഒഴുക്കിയിരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് യഥാർത്ഥമായ ഉല്ലാസം ദൈവിക ലോകത്ത് നാളെ നമുക്ക് വെച്ച് വിളിക്കുകയാണ് പടച്ചവൻ. സൃഷ്ടാവ് നമ്മളെ യഥാർത്ഥമായ ഉല്ലാസത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ആ ഉല്ലാസത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഞാൻ കാണാൻ കഴിഞ്ഞു. പല നവമിഥുനങ്ങളും പ്രായമെത്തിയ ആളുകളാണെങ്കിൽ പോലും അവർ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി ഊഞ്ഞാലാടുന്ന കണ്ടു. പ്രായമുള്ള ആളുകൾ എവിടെ? നമ്മളെ പാതിര മണലിൽ അവർ, അതായത് ഹണിമൂൺ ആസ്വദിച്ച്, ഇത്ര പ്രായമായിട്ടും അവർ ആ ഹണിമൂൺ കാലത്തെ മറന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ചില നവമിഥുനങ്ങളുണ്ട്, അവർക്കാണെങ്കിൽ എല്ലാ സന്തോഷങ്ങളോടും കൂടി അവർ പുതിയ നവമിഥുനം എന്ന രീതിയിൽ പഴയ ആളുകൾ അതിനെ ആസ്വദിക്കുമ്പോൾ പുതിയ തലമുറകൾ അവർക്ക് നാളെ വരാനിരിക്കുന്ന വിഭവങ്ങളെ ഓർത്ത് അവരെ സന്തോഷത്തിൻ്റെ ഹണിമൂൺ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ ഹണിമൂൺ ദൈവിക ലോകത്തേക്ക് നമ്മുടെ ദൈവം തന്നെ ക്ഷണിക്കുകയാണ്. വേദങ്ങളിൽ നമുക്ക് നോക്കിയാൽ കാണാം, നിങ്ങൾ ആഹ്ലാദ തിമർപ്പോടുകൂടി നിങ്ങൾ എൻ്റെ ഭവനത്തിലേക്ക്, സമാധാനത്തിൻ്റെ ഭവനിലേക്ക് ആനയിപ്പീൻ എന്നാണ് ദൈവം പറയുന്നത്. സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് ഏവർക്കും അത് ആസ്വദിക്കാനും അവിടെ ഉല്ലാസത്തിൽ പങ്കെടുക്കാനും സ്വർഗീയമായ ആരാമത്തിൽ എല്ലാവരും സന്തോഷങ്ങളോട് അനുഭവിക്കാനും ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. എൻ്റെ കടമ ഞാൻ നിർവഹിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ വേദവാക്യം ഞാൻ പാരായണം ചെയ്തുകൊണ്ട് എൻ്റെ ഈ ചെറുവാക്ക് ഞാൻ ഉപസംഹരിക്കുന്നു. നിശ്ചയം സ്വർഗവാസികളായ ഇണകൾ അവരെല്ലാ ഉല്ലാസങ്ങളോടും കൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇന്ന സഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാകിഹൂൻ ഹും വസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിഖി മുത്തകിഊൻ لهم فيها فاكهة ولهم ما يدعون سلام قولا من رب الرحيم. ഇതിൻ്റെ മലയാളത്തിലുള്ള പരിഭാഷ. സ്വർഗവാസികളായ ഇണകൾ, ഇവിടെ പല അണിമൂണുകളെ കണ്ടതുകൊണ്ട് പറയാണ്, സ്വർഗവാസികളായ ഇണകൾ നാളെ പരലോകത്ത് വളരെ സന്തോഷത്തോടെ ആഹ്ലാദ തിമർപ്പോടുകൂടി അവരെ ആനയിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ. അവർക്ക് വാഹനങ്ങൾ നൽകുകയാണ്, അരുവികൾ ഒഴുകുന്ന ആ നദികളുടെ കൂടങ്ങൾ, നദികൾക്കിടയിലൂടെ അരുവികളിലൂടെ അവരെ സഞ്ചരിപ്പിക്കാൻ വാഹനങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ദൈവം. അവിടെ അവർക്ക് സമാധാനമുണ്ട്, എല്ലാ സന്തോഷങ്ങളും നേർന്നുള്ളുന്നു. പിന്നൊരു സ്ഥലത്ത് ദൈവം പറയുകയാണ്, ആഹ്ലാദ തിമർപ്പോടുകൂടി നിങ്ങൾ എൻ്റെ സമാധാനത്തിന് ഉല്ലാസ കേന്ദ്രത്തിലേക്ക് വരിയൻ. നിങ്ങളെല്ലാവരെയും നാം ക്ഷണിക്കുന്നു. അള്ളാഹു നമുക്ക് അവിടെ ഒത്തുകൂടാനും ഉല്ലസിക്കാനും ആനന്ദത്തിലേക്കും പരമാനന്ദത്തിലേക്കും ദൈവം നമ്മളെ കൈപിടിച്ചെത്തിക്കട്ടെ എന്ന നേർച്ചയോടുകൂടി, എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് നമ്മുടെ ഇക്കി, ഇതിനെ നിയന്ത്രിച്ച നമ്മുടെ ക്യാപ്റ്റൻ, അതുപോലെ തന്നെ ഇതിലെ സഹകരിച്ച എല്ലാ ജീവനക്കാർക്കും. എന്ന് മാത്രമല്ല, ഇവർ നമ്മളെ ഏറ്റവും ഉന്നതമായതിൽ സൽക്കരിച്ചവരാണിവർ. ഇവർക്ക് എല്ലാവരും സന്തോഷങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപകരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.